നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇത് കാണിക്കുന്ന പ്രശ്നമില്ല. ഒന്ന് കാണിക്കൂ. ഇല്ല കാണിക്കുന്നില്ല പറഞ്ഞില്ലേ? ഇല്ല കാണിക്കല്ല. ചക്ക വാങ്ങിയല്ലേ? എന്തോ നിക്കാതെ എന്തോന്നായാലും നിങ്ങളെ കാണിക്കുന്ന പ്രശ്നമില്ല. ഒന്ന് കാണിക്കൂ. നമ്മളെല്ലാം ഒരുമിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് ഒരുമിച്ച് ഞാനിവിടെ കിടന്ന് ഈ പരിപാടി നന്നാൻ വേണ്ടിട്ട് അതും കാണിക്കുന്നു, ഇതും കാണിക്കുന്നു, ഡാൻസ് ചെയ്യുന്നു, സ്കിറ്റ് ചെയ്യുന്നു, കൗണ്ടർ പറയുന്നു, എല്ലാം ചെയ്തിട്ടും പേര് നിങ്ങൾക്ക്. എനിക്ക് യാതൊരു പേരും ഇല്ല. സാമ്പാറിനുള്ള വെട്ടുകറി വെട്ടുമലക്കറി. ഈ വേദിയിൽ എന്റെ ഒരു സിഗ്നേച്ചർ വേണം. അതിനുവേണ്ടി ചില മാറ്റങ്ങൾ ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഇവിടെ നടപ്പിലാക്കും, അത്രേ ഉള്ളൂ. അതൊക്കെ ഓക്കേ. പക്ഷേ സംഭവം എന്താ കാണിച്ചാ? സംഭവം എന്നാന്ന് കാണണ്ടത്? വർക്ക് ചെയ്യുമ്പോ കണ്ട പോരെ. എനിക്കിവിടെ തിന്നാന്തായിക്കാ. എന്തോയിക്കാ? എന്തായാലും തിന്നാനുള്ള സാധനം അല്ലേ? അല്ലല്ല, നമ്മുടെ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ്. അല്ല ഇപ്പൊ നോക്കട്ടെ, ഞാൻ പറയാം, കാണിക്കാം കാണിക്കാം. ഇതേരിക്കാൻ സാധനമില്ല, നമ്മുടെ ബമ്പർ കൊടുക്കുമ്പോൾ പൊട്ടുന്ന ഈ രണ്ട് സൈഡിലും ഉണ്ടല്ലോ. അത് കുറെ നാളായിട്ട് സെയിം സാധനമല്ലേ പൊട്ടുന്നേ? അതിൽ നിന്നൊരു മാറ്റം വരുത്തുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ആൾക്കാർക്ക് നമ്മളിവിടെ ഒന്ന് ബമ്പർ പ്രൈസ് കൊടുക്കുന്നു. ഈ ഇതിന്റെ അകത്തിരിക്കുന്ന സാധനം ഇവിടെ വെച്ച് അങ്ങ് പൊട്ടിക്കുന്നു. വർണ്ണങ്ങൾ വിരിയുന്നു. ഇവിടെ വെച്ച് പൊട്ടിക്കുന്നു. ഇല്ലടാ, സിമ്പിൾ സാധനമാണ്. അതിനുള്ള ഒരു ഐറ്റം ആണിത്. ഇത് മറ്റേ ഗർഭങ്ങളൊക്കെ കൊണ്ട്. അത് തന്നെ, നമ്മൾ അവിടെ തീ കൊടുക്കുന്നു, ബമ്പർ വാങ്ങിക്കുന്ന ആള്, കൊടുക്കാൻ വരുന്ന ആള്, എല്ലാരും ഇങ്ങനെ നിൽക്കുന്നു. ഈ സാധനം ഇങ്ങനെ പൊട്ടുന്നു, ഈ ലൈറ്റുകളെല്ലാം പൊട്ടിച്ചതറുന്നു, ഈ സ്റ്റേജ് മൊത്തം പൊട്ടിച്ചതറുന്നു, ഈ പ്രോഗ്രാം നിർത്തുന്നു, അവസാനം മനോരമ നമ്മളെതിരെ കേസ് കൊടുക്കുന്നു. സ്കിറ്റ് ചെയ്തോണ്ട് ആത്മാക്കൾ പറന്നു പോകുന്നു. തീ പിടിക്കുന്നു. ഇത് ഭയങ്കര ഡേഞ്ചർ സാധനം. ഇത് പൊട്ടുമ്പോ ഒരു മൈക്ക് വെച്ച് കൊടുത്താൽ മതി, അവര് കൺട്രോളർമാര് വോളിയം കുറച്ചോളും. ഇവിടെ കൺഫെറ്റി അടിക്കുമ്പോ തന്നെ ഞാൻ കണ്ണടച്ചാണ് ഇരിക്കുന്നത്. ആ അത് തന്നെ താങ്ങാൻ വയ്യ സൗണ്ട്. ഇത് മറ്റേ തൃശ്ശൂർ പൂരത്തിന് മേളിൽ പോയി പൊട്ടണ അമിട്ടാണ്. സ്റ്റേജിൽ ഇരുന്ന് പൊട്ടിയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയാണ്. സഞ്ജീവ് കൊണ്ട് വന്നേക്കാണ് ബോംബുമായിട്ട്. അല്ല ഇത് കുസുമ്പ. പരിപാടി നന്നാകുന്നതിലുള്ള കുസുമ്പ. നിങ്ങള് പറയുന്ന കോമഡിക്കൊക്കെ ചിരിക്കാറുണ്ടോ? ഞങ്ങൾ ചിരിക്കാറുണ്ടോ കോമഡിക്കൊക്കെ? നല്ല ചിരി കിട്ടുന്നില്ല. അത് നിങ്ങൾ പിള്ളേരെ ശരി പൊട്ടിക്കുന്നില്ല, പൊട്ടിക്കുന്നില്ല, പുറത്തുകൊണ്ട് പൊട്ടിക്കാലോ. ഓക്കെ, അരൂര് പാലത്തിൽ കൊണ്ട് പൊട്ടി. ഈ അരിയിൽ വെച്ച് പൊട്ടിക്കല്ല, സംക്രാന്തിയില് വീട്ടില് ഞാൻ പരിപാടി തുടങ്ങാം അല്ലേ. ഈ പ്രപഞ്ചത്തിലെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും മലബാർ ഗോൾഡൻ ഡയമണ്ട് സോരിച്ചിരി ഇടിച്ചിരി ബമ്പർച്ചിരി സീസൺ 2 പവേർഡ് ബൈ രാംരാജ് തോത്തീസ് ഷർട്സ് ആൻഡ് മെറിനോ നിർമ്മിത പുതിയ എപ്പിസോഡിലേക്ക് ഇക്ക ഒരു വലിയ ഗുണ്ടും കൊണ്ട് വന്നാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിച്ചിരിക്കുന്നത്. ഗുണ്ടല്ലേ നമ്മൾ പൊട്ടിക്കില്ലാന്ന് തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞു. പക്ഷെ നമുക്ക് നല്ല പെർഫോമൻസുകൾ കാണണ്ട്. ഇവിടെ വന്ന് ചെയ്യുന്ന സ്കിറ്റുകളെല്ലാം ഗുണ്ട് പൊളി അങ്ങ് പൊട്ടട്ടെ. കണ്ടസ്റ്റന്റ്സ് കം ഓൺ. ഇങ്ങോട്ട് തള്ളി തള്ളി പോണത് എനിക്ക് അവൻ എന്നെ ഇഷ്ടപ്പെടുവാ. ഞാൻ സെറ്റാക്കി തരും ചേച്ചി. ഈ പറ്റിയ ആളെ ഞാൻ കണ്ടുപിടിച്ചിരുന്നാ. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. ഞാൻ പോണു, ഞാൻ പോണു. എനിക്കവനെ അറിയാം. ഉടായി പോണു. വീണ്ടും നീ അങ്ങനെ ഫീമെയിൽ റോളിലോട്ട് കയറിയൊക്കെയാണല്ലേ. ഇടയ്ക്ക് ചേഞ്ച് വേണം ഫീമെയിൽ. അങ്ങനെ അങ്ങനെ മാറിക്കണം. അപ്പോ നല്ലൊരു സാധനം അവിടെ പോയി ചെയ്യാൻ സാധിക്കട്ടെ. ഓക്കെ പോയിട്ട് വേടാ. എന്തോന്ന് പറയാ, കാലങ്ങളായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്ന ഒരു കില്ലർ മീഡിയ ആയിട്ട് വന്നതാണല്ലേ അമ്മമാര്. ഓർമ്മിപ്പിക്കല്ലേ. പിന്നെ നിങ്ങളുടെ ലോക പ്രശസ്തമായ മറ്റേ കപ്പലിന്റെ സ്കിറ്റ്, റോക്കറ്റ്. റോക്കറ്റ് നമുക്ക് ജോക്കി ബൈ നല്ല സാധനമാണ്. ഫേവറേറ്റ് ആണോ? നല്ലതും കളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾക്കുള്ളൊരു കുഴപ്പം, മലയാളികൾക്ക് പ്രത്യേകിച്ചുള്ള ഒരു കുഴപ്പമെന്ന് പറയുമോ, നമ്മള് 100 എണ്ണത്തില് 99 നല്ലത് ചെയ്താലും 1 എണ്ണം മോശം ചെയ്താൽ അത് എടുത്തു പറയും. അതിപ്പോഴാ നല്ല പായസത്തിനകത്ത് ശകലം മണ്ണെണ്ണ വീണാ പോയില്ലേ എന്ന് പറഞ്ഞോലേ. അത് തുടങ്ങാം. ശരി തുടങ്ങാം. അപ്പൊ ഓൾ ദ ബെസ്റ്റ് ആൻഡ് ടൈം സ്റ്റാർട്സ് നൗ. ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം.
അനിയണ്ണ വീടൊന്നും പറഞ്ഞ് ചാടി അഴിക്കല്ലേ, ആശുപത്രിയാണ് മുണ്ട തുടുക്കി. ഞാൻ ഇത്രയും വർഷം ജയിലിൽ കിടന്നിട്ട് നീ ഒരു നോക്ക് എന്നെ വന്ന് കണ്ടില്ല, പക്ഷെ ഞാൻ ആശുപത്രിയിലായെന്ന് അറിഞ്ഞപ്പോ നീ വന്നല്ലാടി. അതാണ് ഐഡാ പുഷ്പയ്ക്ക് അന്നിടത്തുള്ള സ്നേഹം. അതൊക്കെ പോട്ട്, നമ്മളെ വീട്ടിലെ ആട് കോഴി താറാവ് ഇതൊക്കെ എന്ത് പറയുന്നു? സ്വന്തം മക്കളായ മോനുനേം കുട്ടുനേം തിരക്കാൻ വയ്യ, അങ്ങേർക്ക് ഇപ്പൊ വലുത് ആട് കോഴി താറാവാണ്. എടി, ഞാൻ കൊണ്ടുവന്ന സാധനത്തെ കുറിച്ചല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. നീ വന്നാണ് നമ്മളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ നിനക്ക് 25,000 രൂപ നെക്ലസ് വാങ്ങി തന്നു, ഞാൻ 10,000 രൂപ സാരി വാങ്ങി തന്നു, ഞാൻ ജയിലിൽ പോയിട്ട് കൂടാ നിനക്ക് ഓട്ടിക്കാൻ ഒരു സ്കൂട്ടി വാങ്ങി തന്നു. ഇതെല്ലാം വാങ്ങി തന്ന ഞാൻ നിനക്കാരെ പോലെയാണ്? ദൈവത്തെ പോലെ കാണുന്നണ്ണ ഞാൻ. ആ ദൈവത്തിനെ കൊണ്ട് ആണയിട്ട് പറയും, ആരുടെ സതി അണ്ണ? എന്റെ വായിന്ന് അറിയാതെ വന്നു പോയതണ്ണ. ഏത് പ്രതിസന്ധി വന്നാലും നീ പിടിച്ചു നിൽക്കും. നിന്റെ മുഖം വാടിയാലും നിന്റെ തലയിരിക്കണ പൂ വാടൂല. പ്ലാസ്റ്റിക് പൂ എങ്ങനെ വളരണ പൊട്ടാ? അറിയാതെ വന്നു പോയണ്ണ. അണ്ണൻ അറിയാമോ എനിക്ക് വെക്കാൻ ഈ ഒരു പൊട്ട് മാത്രമേ ഉള്ളൂ, വേറൊരു പൊട്ട് പോലും ഇല്ല. അതെങ്ങനെ കാണും? എല്ലാ പൊട്ടും സാരിയിലോ ചൊട്ടിച്ചിരിക്കല്ലേ. നിങ്ങൾ, എനിക്ക് സംശയമുണ്ടേ, നിങ്ങൾ ജയിലിൽ പോകാനെ നിങ്ങളുടെ മോഷണ ലിസ്റ്റിൽ ഒരു പേരും വന്നില്ല, പിന്നെ എങ്ങനെ ജയിലിൽ പോയി? നിങ്ങൾ ചോടി കയറ്റി തന്നോണ്ടല്ലോ നിന്റെ അനിയെ. അവ ഒറ്റ കാരണം ഞാൻ ജയിലിൽ പോയത്. അപ്പൊ അവ എന്തര ചെയ്ത്? അവ എന്തര ചെയ്തെന്ന് അവന്റെ അടുത്ത് ഞാൻ ഒരു ദിവസം പറഞ്ഞ്, എടാ മോഷണം എന്ന് പറഞ്ഞ ഒരു കലയാണെന്ന്. ഈ പട്ടി പിറ്റേ ദിവസം എന്റെ ഒരു ഫോട്ടോ ബയോഡാറ്റയും കൊണ്ട് സംഗീത നാടക അക്കാദമി കൊടുത്തിക്കണ്. എന്തിന്? കലാകാരന്മാരെ പെൻഷന് വേണ്ടി. അത്രയ്ക്ക് മണ്ടനായിരുന്നു അവന്റെ മണ്ടത്തരത്തെ കുറിച്ച് നീ പറയേ ചെയ്യല്ലേ? എന്റെ അനിയ മണ്ടൻ, നിങ്ങളെ അനിയൻ ഭയങ്കര ബുദ്ധിമാനല്ലേ. എന്റെ അനിയൻ എന്തടി മണ്ടത്തരം? നിങ്ങളെ അനിയൻ കൂടി ജൂലറിയിൽ മോട്ടിക്കാൻ പോയി, അപ്പം പോലീസ് പട്ടി മണം പിടിക്കാതിരിക്കാൻ നിങ്ങൾ എന്ത് പറഞ്ഞത്? കുറച്ച് മുളകൊടി വിതറായി. ട്രിക്ക് ഇവ എന്തിനാ ചെയ്ത? ജൂലറിയിൽ ഇട്ട മുളകൊടി ഇട്ട് വീട് വരെ ഇട്ട്. പോലീസുകാര് പിറ്റേ ദിവസം വന്ന് നോക്കിയപ്പം ചുവന്ന റോഡ് ജൂലറി ഇട്ട് വീട് വരെ സിമ്പിൾ ആയിട്ടാണ് നടന്നു വന്ന് നിങ്ങളെ പിടിച്ചോണ്ട് പോയത് കേട്ടാ. നീ അങ്ങനെ എന്റെ അനിയനെ കൊച്ചാക്കിയൊന്നും വേണ്ട. ഒന്ന് നോക്കി, നിങ്ങളെക്കാളും ബുദ്ധിയുണ്ട് അവന്. എന്തൊരു ബുദ്ധി? ഞാൻ നോക്കിയപ്പോ കഴിഞ്ഞ ആഴ്ച കരുക്കടക്കാൻ വേണ്ടി തെങ്ങിന്റെ മുകളിൽ കയറുന്ന അവ ഉറങ്ങി. പിറ്റേ ദിവസം കള്ളു കത്താൻ വന്ന ബാബു നോക്കിയപ്പോഴേ ഇവ ഇങ്ങനെ ഉറങ്ങുന്നു. ബാബു ഡാ, നീ ആരടാ? ഉടനെ ഇവൻ പറയല്ലേ ഞാൻ കരിക്കിനകത്ത് വെള്ളം നിറയ്ക്കാൻ വന്ന ദൈവം ഒന്ന്. ഇപ്പോഴും ബാബു ചന്ദ്രൻ തിരികെന്നുണ്ടായിരുന്ന അണ്ണാ, നിങ്ങൾ നാട്ടിലുള്ള സമയത്ത് പണിക്ക് പോലും പോകാൻ തന്ന സാധനം ഞാൻ മറക്കോ? എടി അത് കിസ് ഞാൻ ചോദിച്ചു, മിസ് ചെയ്യുന്നുണ്ടോന്ന്? അണ്ണാ ഞാൻ ഒരുപാട് മിസ് ചെയ്യും. രാത്രി എനിക്ക് ഉറക്കമില്ല, ഉറങ്ങാൻ നേരത്ത് അണ്ണന്റെ ഷർട്ടും മുണ്ടും കെട്ടിപ്പിടിച്ച് വെച്ച് കിടന്ന് ഉറങ്ങോണ്ട. എന്റെ അത്രക്ക് സ്നേഹം നിനക്ക്? സ്നേഹം കൊണ്ടല്ല, നിങ്ങൾ അനിയനി മോട്ടിച്ചോണ്ട് പോവാ, അത് മാത്രമേ ഉള്ളൂ വീട്ടില്. എന്റെ അനിയൻ കള്ളനായി, എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. വിഷമം വരും, സ്വാഭാവികം, കാരണം നിങ്ങൾ ജില്ലാ കളക്ടർ ആണല്ലോ. എനിക്കുമുണ്ട് വിഷമം. നിനക്ക് എന്ത് വിഷമം? നിങ്ങൾക്കറിയാമോ ആ രണ്ട് പിള്ളേരും ചോദിക്കും, അമ്മ അച്ഛ എവിടെ, അച്ഛ എവിടെയെന്ന്. എനിക്ക് പറയാൻ പറ്റും അച്ഛൻ ജയിലിലാണെന്ന്. ഒടുക്കം ഞാൻ അപ്പുറത്തെ വീട്ടിലെ താടി വെച്ച സുരേന്ദ്രനെ കാണിച്ചു കൊടുക്കും. സത്യതല്ലേ? അങ്ങനെ എവിടെ നിന്ന് എന്ത് ഇത് പറയണത്? ഞാനേ വയ്യെന്ന് പറഞ്ഞ് ഇവിടെ ചുമ്മാ കിടക്കല്ലേ ജയിലിടാൻ വേണ്ടി. എനിക്കൊരു അസുഖമല്ല, നിനക്കറിയാലോ അഭിനയത്തിൽ എനിക്ക് ഇത്രയും വലിയൊരു ട്രോഫി വരെ കെട്ടിയിട്ടുണ്ട്. ഡോക്ടർ എന്തോ വരെ തോന്നുന്നു, നീ എന്തെങ്കിലും പറഞ്ഞു അഭിനയത്തിന്റെ ട്രോഫി ഇവിടെ ഇരിക്കണം. അതെന്തിനാടി? എന്റെ ഉച്ചയിലടുത്ത് അടിക്കാൻ. നിന്റെ അച്ഛൻ ഉച്ചയിൽ അടിച്ചു? എന്റെ അച്ഛനെല്ലാം പറഞ്ഞോണ്ടല്ല. എന്റെ അച്ഛൻ ഇപ്പൊ സ്ഥലം മാറ്റാൻ കിട്ടി. എങ്ങോട്ട്? ഹാളിലെ ചെമലിന്ന് എടുത്ത് മാറ്റി റൂമിലെ ചെമലിലോട്ട് വെച്ച്. ഫോട്ടോയ്ക്ക് വല്ല കുഴപ്പം? ചെറുതായിട്ട് ചില്ലൊന്ന് പൊട്ടി. എന്റെ അച്ഛൻ മരിച്ചു കിടന്നിട്ട് 3 ദിവസം നിങ്ങൾക്ക് പരോള് കിട്ടി. നിങ്ങൾക്കൊന്ന് വീട്ടിൽ വന്ന് നോക്കായിരുന്നു കേട്ടോ. 7 വർഷം ജയിലിൽ കിടന്നിട്ട് 3 ദിവസം പരോള് കിട്ടി പുറം ലോകം കാണുന്നത്. അപ്പൊ ഞാൻ മരിപ്പിന് വരാൻ നിൽക്കല്ലേ? നിങ്ങൾ എവിടെ പോയാ? ഞാൻ വണ്ടർലയിലും ഗോവയിലേക്ക് അടിച്ചു പൊളിച്ചിട്ട് ഞാൻ തിരിച്ചങ്ങ് പോയി. എന്റെ അച്ഛൻ ഇവിടെ മരിച്ചു കിടന്ന് ഞാൻ വാവിട്ട് കരഞ്ഞോണ്ടിടന്നു. ഒറ്റയ്ക്ക് പോയിരിക്കുന്നു, എന്നെ പോലും കൊണ്ടുപോവാതെ. എന്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചത്? അതെന്നാ, അച്ഛനും എലിയും തമ്മിൽ ഭയങ്കര അടിയായിരുന്നു. എന്തിന്? അച്ഛൻ വീണ് കാലൊടിഞ്ഞ് പാസ്റ്റിട്ട് കിടന്നപ്പോഴേ ഈ എലി വിചാരിച്ച് പൊളിച്ചു വെച്ച കപ്പയെന്ന്. അച്ഛന്റെ കാലത്രയും തിന്നു നിന്നിട്ട് ഈ എലി ഓടി ഒരു മളത്തി പൊളിച്ച് അച്ഛൻ നോക്കി വെച്ച്. പിറ്റേ ദിവസം കൈയിട്ടതും പാമ്പ് കൊത്തി മരിച്ചു. അതെങ്ങനെ എലിയുടെ മാളത്തിൽ കൈയിട്ട പാമ്പ് കുത്തണം? ഈ എലി അന്ന് പാമ്പിന് മാളം വാടകയ്ക്ക് കൊടുത്ത കാര്യം അച്ഛൻ അറിഞ്ഞില്ലേ? നീ പോ. എടി അത് പോട്ടെ, 7 വർഷം ഞാൻ ഇല്ലാതെ നീ എങ്ങനെ ജീവിച്ചെടി? അണ്ണൻ അറിയണോ, ഞാൻ കാട്ടി പോയി ചുള്ളി ഒടിച്ച് താഴെ വെച്ച് കെട്ടി തലയിൽ ചുമന്നുകൊണ്ട് കടകളിലെ കൊണ്ട് കൊടുക്കും. ഒരു ദിവസം ഞാൻ കാട്ടി പോയി ചുള്ളി എടുത്ത് അടിയിൽ കൂടെ കയറിട്ട് കെട്ടി, ഇത് പൊങ്ങണോ? പൊങ്ങണില്ല. നാട്ടുകാരെല്ലാം ഓടിക്കൂടി പൊക്കണ് പൊങ്ങണില്ല. യൂണിയൻകാരന്മാരെല്ലാം ഓടി വന്ന് പൊക്കണ് പൊങ്ങണില്ല. അപ്പൊ അവരെല്ലാം പറഞ്ഞ് ഇതിനെന്തോരോ വാദം കൂടിയെന്ന്. ഒരു മന്ത്രവാദിയെ വിളിക്കാൻ, മന്ത്രവാദി 1 മണിക്കൂർ പൂജ ചെയ്ത്. എന്നിട്ട് പൊങ്ങിയാ? എവിടെ പൊങ്ങാ? മരത്തിന്റെ വേരോടെ കെട്ടി വെച്ച എവിടെയിട്ട് പൊങ്ങാ? ഇത്ര കേങ്ങിയായി പോയില്ലാടേ നീ. നിനക്കറിയോ 7 വർഷം നീ ഇല്ലാതെ ഞാൻ ജയിലിൽ ഒറ്റയ്ക്കായിരുന്നു. അണ്ണൻ അറിയാമോ, ഞാനും ഈ 7 വർഷം ഇല്ലാത്ത ജീവിതമായി. ഇത് ആശുപത്രിയാണ്, എനിക്ക് അറിയാം ഇത് ആശുപത്രിയാണല്ലോ. പുഷ്പേ,
മകളെ പുഷ്പേ, നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. നീ അടിച്ചു മാറ്റിലൊക്കെ മാറിയല്ലോ. ഡേ, എന്തോന്നടേ ഇത്? ഇതൊരു മാന്യമര്യാദയ്ക്ക് നടത്തുന്ന പരിപാടിയല്ലേ? പകുതി വരെ മാന്യതായിരുന്നു, പിന്നെ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞപ്പോ അങ്ങോട്ട് ഇളകി കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ തുടക്കത്തിലുണ്ടല്ലോ കുറേ സ്ഥലങ്ങളിൽ പ്ലെയിൻ ആയിരുന്നേ. സ്ക്രിപ്റ്റ് വൈസ് നിങ്ങൾ പണ്ട് കളിക്കുന്ന പോലല്ല, കുറേ സ്ഥലങ്ങളിൽ പ്ലെയിൻ ആയിരുന്നു. പിന്നെ അവസാനം ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ടായിരുന്നു, പക്ഷെ അവസാനം ആ ഒരു ഡാൻസിലാണ് നിങ്ങൾ കയറിയത്. ചേച്ചി പറഞ്ഞ പോലെ കുറേ ഏരിയ ഭയങ്കര ബ്ലാങ്ക് ആയിരുന്നു. ലാസ്റ്റിലത്തെ പിന്നെ പെർഫോമൻസ് നല്ല രസമുണ്ടായിരുന്നു. നിന്റെ സ്ഥിരം പരിപാടി, നിന്റെ പാട്ട് വന്നിട്ട് കുറെ നാളായല്ലോ. ഇറങ്ങണം. ഇപ്പൊ പാർശ്വഫലങ്ങൾ ഇല്ലാത്ത ഒരു അഭിപ്രായം പറയട്ടെ. കുറെ നിങ്ങൾ കളിച്ചു പോയെങ്കിലും അതിൻ്റെ അകത്ത് ചിരിക്കാനുള്ള ഏരിയകളകത്ത് പൊട്ടിച്ചിരിക്കാനുള്ള ഒരു ഏരിയ ഇല്ലായിരുന്നു അതിന്. അത് ശ്രദ്ധിക്കണം. കാര്യം നമുക്ക് തുടക്കം തൊട്ട് അവസാനം വരെയും ചിരികൾ മാത്രം തന്നുകൊണ്ടിരിക്കുന്ന കുറെ പേരിൽ രണ്ടുപേരാണ് നിങ്ങൾ. അപ്പൊ അതൊക്കില്ലാതെ വരുമ്പോ നമുക്കൊരു വിഷമമാണ്. സാരമില്ല, ഇതിപ്പോ ഇങ്ങനെ അങ്ങ് പോട്ടെ. ഒരു കാര്യം ചെയ്ത് തിരിഞ്ഞു നോക്ക്. ഇപ്പൊ എന്തായാലും രണ്ടുപേര് ചിരിച്ചു, പതിനയ്യായിരം രൂപ സമ്മാനം. ഓക്കെ, ഇല്ല ഇവിടെ എന്തായാലും ഇത്ര ഒരുങ്ങിയൊക്കെ വന്നില്ലേ. അപ്പൊ ഒരു 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 നാല് സ്റ്റെപ്പ് മര്യാദയുള്ള ഡാൻസ്, അത് കളിക്കാൻ പോകുന്ന തെറ്റാണ് അല്ലേ ചേച്ചി? മര്യാദ നേരത്തെ കളിച്ച ഡാൻസ് വേണ്ട, അത് ഇക്ക അവിടെ നിക്കുമ്പോ തന്നെ പറയണോ? അല്ല, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ആളാ. അല്ല, ഇക്കയും കൂടെ കളിക്കാൻ പറയുമ്പോ ഞാനില്ല, ഇവര് കളിക്കാനല്ലേ. അതെന്തോ സംസാരം? ഞാനോ? ആ, ഒരുമിച്ച് കത്തില്ലായിരുന്നു. ഓ, ഓക്കെ. മ്യൂസിക്. ായിരുന്നു 15. നമ്മൾ ഇനി 50 കേറും. കേറൂലേ? പിന്നെ പാരഡി മിസ് ചെയ്തടാ ഞാൻ. ആ, എന്തെങ്കിലും കഥ ഇറക്കാം. അതൊരു രസമാണ്, നിങ്ങളുടെ ഒരു യുണീക്ക് സാധനമാണ്. പൊളിച്ചിട്ടോ, പോയിട്ടോ. അച്ഛാ, ഞാനില്ലേ, പേടിക്കണ്ട. ഹലോ 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 മക്കളെ. ഹലോ, അച്ഛനും മോളോ? എവിടെന്നാ വരുന്നേ? ഞങ്ങൾ താമശ്ശേരി, പാലക്കാട്. ആണോ, നേരത്തെ കോമഡി പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നതാണോ? ഞാൻ ഒരു പ്രാവശ്യം കൂടെ വന്നിട്ടുണ്ട്. ആണോ? അന്ന് എത്രയായിരുന്നു? 5000. എന്ന് മോളും ആയിട്ട് വന്നേക്കണം. മോളെ ഫ്ലോറോ കണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ? പോയി, ഇനി 3 പ്രേപ്പറുകളെയും കാണാല്ലോ, അവരെ ഇഷ്ടപ്പെടുവോ? പെടുവല്ലേ. ഓക്കെ, അപ്പൊ പോയി നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ട് ഒരു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പോയിട്ടോ. പുതിയ താരങ്ങളാണല്ലോ, ഇതുവരെ അങ്ങനെ കണ്ടുപരിചയമില്ല. ഞാൻ ഒരു പ്രാവശ്യം വന്നു. വന്നിട്ടുണ്ടോ? അതെ. ശരി, എപ്പോഴാ കഴിഞ്ഞ സീസണിൽ? കഴിഞ്ഞ സീസണിൽ. കൂടെ ആരായിരുന്നു? വൈഫായിരുന്നു. ഇത് മോള്. എന്താ മോളുടെ പേര്? അനന്യ വിഷ്ണു. അച്ഛന്റെ പേര് വിഷ്ണു. വിഷ്ണു. അനന്യ വിഷ്ണു എത്രയിലാ പഠിക്കുന്നേ? 7 ക്ലാസ്സിൽ. എവിടെയാ നിങ്ങള്? പാലക്കാട്. വിഷ്ണു എന്ത് ചെയ്യുന്നു? ഞാൻ സെന്ററിംഗ് വർക്കാണ്, വാർപ്പിന്റെ തട്ടുമുട്ടും. ഓ, അനന്യ സ്കൂളില് ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യോ? എത്ര മാർക്ക് വരെ കിട്ടുന്നുണ്ട്? അതായത് ഗ്രേഡ് എത്രയാ?
ഏതന്നെയാണ് ആരാവാൻ ആഗ്രഹം? കളക്ടർ. മിടുക്കി കളക്ടർ ആവും കേട്ടോ. ഇത് ആർക്കായിരുന്നു ഇവിടെ വരാൻ ആഗ്രഹം? എനിക്ക്. ഓക്കെ, എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം പറ്റിച്ചല്ലേ നമ്മളെ? എന്നെയും കൂട്ടി ചെയ്യുന്നു പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് അമ്മനെയാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. അനന്യ കുട്ടി, ഓൾ ദി ബെസ്റ്റ്. ടൈം സ്റ്റാർട്സ് നൗ. നാളെ നമ്മദേ അന്തണാളും നമ്മദേ. നാളെയാണ് 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 നറുക്കെടുപ്പ്. ആരാണാ ഭാഗ്യവൻ, ആരാണാ ഭാഗ്യവതി? ഇന്നാണ് 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 നറുക്കെടുപ്പ്. ഇന്നത്തെ തെണ്ടി നാളത്തെ കോടീശ്വരൻ, നാളത്തെ കോടീശ്വരൻ ഇന്നത്തെ തെണ്ടി. ആർക്കുമാകാം തെണ്ടി അല്ല കോടീശ്വരൻ. ലക്ഷക്കണക്കിന് ടിക്കറ്റുകൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന കാവശ്ശേരിക്കാരൻ ലോട്ടറി ഏജൻസീസ് എടുക്കൂ അടിക്കൂ സമാധാനമായി കിടന്നുറങ്ങൂ. ആട്ടെ, എന്താ പരിപാടി? ആട്ടെയും മൈദിയും കൊണ്ട് ഒരു പരിപാടിയില്ല. കോമഡി. ഒറ്റടി അടിച്ചാടല്ലോ. ഒറ്റടിക്ക് 75 ലക്ഷം. അല്ല നിങ്ങളെ അമ്മാവൻ ഇപ്പൊ എങ്ങനെയുണ്ട്? അമ്മാവന് നട്ടലിനാണേ പതിവ്. അയ്യേ, ഇത് ഞങ്ങള് കുടിയന്മാര് ഫുള്ള് മേടിക്കാൻ കാണിക്കുന്ന സിഗ്നലാ. അതല്ല, നട്ടലിനാണേ ചതിവ്. നീ ഇത് കേക്കണം. മരം വെട്ടുകാരനായിരുന്നു എന്റെ അമ്മാവൻ. കവളത്തെന്താ കുരു? അല്ല, സോമനു പിടിച്ചതാ. തെങ്ങിന്റെ മേലേക്ക് വലിഞ്ഞു കയറുമ്പോഴാ താഴെ നിറയെ തൊഴിലുറപ്പിന്റെ പെണ്ണുങ്ങള്. അമ്മാവനൊരു പ്രോത്സാഹനം ആവൂല്ല, എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. ഇത്രയും പെണ്ണുങ്ങളുടെ പ്രോത്സാഹനം കൊണ്ടേ തെങ്ങിന്റെ മോളിൽ നമ്മോ പൊത്തക്കൊടി പോകുന്നു, താഴെ കൂടും. അതെങ്ങനെ? താഴെ നിൽക്കുന്ന പെണ്ണുങ്ങൾ ചോദിച്ചു, അമ്മാവാ മകളുടെ കല്യാണക്കായില്ലേ എന്ത് കൊടുക്കും? ആപ്പാവി തെങ്ങിന്റെ മോളിൽ നിന്ന് 10 പവനും ഒരു മാരുതിക്കാരും. പറഞ്ഞത് മാത്രം ഓർമ്മയുള്ളൂ. അപ്പൊ കൊടുത്തിട്ടുണ്ടാവും. ഇന്നലെ ആയിരുന്നു അടിയന്തരം. ആപ്പാവി ആവിയായടാ വർക്കല്ലേ പാപ നശത്തിലാകൊണ്ട് ഒഴുക്കി വിട്ടത്. അച്ഛനായിരുന്നില്ലേ നേരത്തെ അവിടെ? ഹാൾ റിട്ടയർഡ് ആയിട്ട് നിനക്ക് തന്നിട്ട് പോയാ. അച്ഛന്റെ കാര്യമൊന്നും പറയണ്ട. വീട്ടിലെ എലിശല്യം കാരണം അമ്മ ഏട്ടന്റെ അടുത്ത് എലിവിഷം വെക്കടാന്ന് പറഞ്ഞു. ഏട്ടനാണെങ്കിലോ ഈ വലിപ്പുള്ള ഒരു മീനെടുത്ത് വറുത്ത് അതിൽ എലിവിഷം പുരട്ടി എലിക്ക് വെച്ചു. എലി കണ്ടോ ഇല്ലയോ? വൈകിട്ട് അച്ഛൻ വന്നപ്പോ അച്ഛൻ കണ്ടു. അച്ഛൻ കരുതി അമ്മ അച്ഛന് വേണ്ടി ഉണ്ടാക്കിയ ടച്ചിങ്സ് ആണ്. കിട്ടിയ പാടെ അടുത്തങ്ങ് മിണുങ്ങി. ഞങ്ങളുടെ കഷ്ടകാലം. അടുത്ത മാസം 11 ഒരു വർഷം. അങ്ങനെ ഒരു എലി രക്ഷപ്പെട്ടു. എന്നിട്ട് എലിയെ കിട്ടിയോ? എലിയെ കിട്ടിയില്ല, ഏട്ടന് ശരിക്കും കിട്ടി. അച്ഛനെ കൊന്ന കുറ്റന്നേ പുള്ളിക്കാരൻ ഇപ്പൊ ജയില്ല. അവിടെ കടന്ന് ശരിക്കും കിട്ടുന്നുണ്ട്. വിറ്റ് തീർന്നിട്ട് വിറ്റാ പോരെ നിങ്ങക്ക് നാളത്തെ. പണ്ട് കാരണവന്മാര് പറഞ്ഞിട്ടുണ്ട് നമ്മള് നാളത്തേക്കും കൂടി കരുതി വെക്കാം. ഒരു കാര്യം, അങ്ങോട്ട് മാറി നിന്ന് കരുതി വെക്കാം. അതൊന്ന് വിറ്റോട്ടെ. ഇന്നലെ അങ്ങേര് കള്ളും കുടിച്ചു വന്നിട്ട് എന്തൊരു അടിയുമ്പോഴക്കുണ്ടായിരുന്നറിയോ? അല്ല, നിന്നോട് നിങ്ങളുടെ വീട്ടിൽ നടന്ന അടിന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചു. ലോട്ടറിക്ക് വല്ല അടി ഉണ്ടായിരുന്നോ? ലോട്ടറിക്ക് ഒരു അടി പോയിട്ട് ഒരു ഇഞ്ചു പോലും ഉണ്ടായിരുന്നില്ല. വീടിനടുത്തുള്ള ഗിരിജ, അവള് ഇപ്പൊ അവിടെ കാണാറില്ലല്ലോ. അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, നിങ്ങൾ മാത്രം അറിയാൻ ബാക്കിയുള്ളൂ. ഒരു ദിവസം അവളുടെ അച്ഛൻ ക്യാൻറ്റീൻ വീണു. ആണോ? അപ്പൊ തന്നെ സോമനാംബുലൻസും വന്നു. ഈ വെള്ളത്തിൽ വീണവർക്കൊക്കെ സോമനാംബുലൻസും വരും? സോമനാംബുലൻസും അല്ല, സോമന ആംബുലൻസും ആയിട്ട് വന്നു 108. എന്നിട്ടല്ലേ കൊണ്ടുപോയത്. പിന്നെ ആഴ്ചക്ക് അവളുടെ അച്ഛൻ ക്യാൻറ്റീൻ വീഴും, അവൻ വരും. ക്യാൻറ്റീൻ വീഴും, അവൻ വരും. പിന്നല്ലേ മനസ്സിലായത്? എന്ത്? ഇവള് പിടിച്ച് തള്ളിയിടുവായിരുന്നു. ആണോ? അങ്ങനെ 108 കാരനായിട്ട് അവള് കമ്പനിയായി. അവൾക്ക് പ്രാന്താണ്. ഇത്രയും നല്ല ചെറുപ്പക്കാരുള്ളപ്പോ ഈ 108 വയസ്സുള്ള എന്റെ അടുത്ത് പോയി ആരെങ്കിലും കമ്പനിയാവും? അങ്ങനല്ല, ഒരു ദിവസം ആംബുലൻസും കൊണ്ടുവന്ന് ഇവളെയും കൊണ്ട് ഒരേറ്റാപ്പോക്ക്. പൊടി പോലും കിട്ടില്ല, അത്രയും സ്പീഡല്ലേ. എവിടെന്ന് പോവാൻ നേരത്തെ പണി മറ്റേ ആ സൈറൻ ഉണ്ടല്ലോ ആംബുലൻസിൽ ഇരുന്നത്, അപ്പുവാ ആ സൈറൻ ഇട്ടുകൊണ്ട് നേരെ കയറി ചെന്ന് വണ്ടാരമടിക്ക് കൊളയിക്കാം. ഞാൻ അവിടം വരെ പോവാനല്ലേ വഴി അറിയത്തുള്ളൂ. ഇവളാണെങ്കിലും അവനെ കെട്ടുള്ളൂ എന്നും പറഞ്ഞൊരറ്റ നിൽപ്പാ. 2 കൊല്ലമായി, 2 കുട്ടികളുമായി. നാളത്തെ വിറ്റ് കഴിഞ്ഞാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിക്കായിരുന്നു. 3 പേരും മനസ്സ് വെച്ചാ ബമ്പറ. ഇപ്പൊ എന്തെന്ത് കഴിച്ചിട്ട് അങ്ങോട്ട് വിശപ്പ് തീരണില്ല ചേച്ചി. കാലത്ത് ഞാൻ ഒരു 4 പൊറോട്ടയും 2 മുട്ടക്കറിയും കഴിച്ചു, വിശപ്പ് അങ്ങോട്ട് തീരണില്ല. ഉച്ചയാവുമ്പോ 2 ചിക്കൻ ബിരിയാണി 2 ഏത്തപ്പഴവും കഴിക്കും. എന്നാലെങ്കിലും അങ്ങോട്ട് വിശപ്പ് തീരണ്ടേ, വിശപ്പ് അങ്ങോട്ട് തീരണില്ല. 4 മണിയാവുമ്പോ 1 6 പൊറോട്ടയും 2 ബീഫ് ഫ്രൈയും കൂടി കഴിക്കും, എന്നാലും അങ്ങോട്ട് വിശപ്പ് തീരില്ല. ഇനി ഇതെല്ലാം വിറ്റ് പെറുക്കി വീട്ടിൽ പോയി കഴിഞ്ഞാല് ചോറും മീൻകറി അത് കഴിച്ചാലും വിശപ്പ് തീരണ്ടേ. ഇങ്ങനെ പോയാലേ നീയേ തീരത്തുള്ളൂ. എടാ, നമ്മൾ ആവശ്യത്തിനുള്ള ഭക്ഷണം മാത്രം കഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ള കലോറി മാത്രം കഴിക്കത്തുള്ളൂ. ശരി, എന്നെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾ 1 ലോറി സാധനമാണോ കഴിക്കുന്നത്? എടാ, കലോറി കലോറി പല ജാതി തീറ്റ ഞാൻ കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു ഏത്തപ്പഴം, ഞാനതിന്റെ പകുതി കഴിക്കത്തുള്ളൂ. മതി. ഒരു ആപ്പിൾ, ഞാനതിന്റെ പകുതി കഴിക്കത്തുള്ളൂ. മതി. ഒരു ഓറഞ്ച്, ഞാനതിന്റെ പകുതി കഴിക്കത്തുള്ളൂ. ഞാനും അങ്ങനെ തന്നെ. ഉദാഹരണത്തിന് ഒരു ചക്ക,
ഞാൻ അതിന്റെ പകുതിയെ കഴിക്കത്തുള്ളൂ. ഒരു കൊല ഏത്തപ്പഴം ഞാൻ അതിന്റെ പകുതിയെ കഴിക്കത്തുള്ളൂ. ഒരു ഫുള്ള് ഞാൻ അതിന്റെ പകുതിയെ കഴിക്കത്തുള്ളൂ. ആർത്തിമൂത്തന്റെ ലോട്ടറി എങ്ങാനും തിന്നരുത്. എടാ എടാ പകുതി തിന്നുന്ന വെകുളി, എത്രയോ വണ്ടികൾ പോണ റോഡാണിത്. ഒരു പാണ്ടിലോറി എങ്ങാനും വന്ന് പിന്നെ പകുതി അങ്ങ് കൊണ്ടുവെക്കൂടേ. നാളെയാണ് 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 ഇന്നാണ് 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 ഇന്നാണ്. ഏറ്റവും വലിയ ആഗ്രഹമല്ലായിരുന്നോ ഈ ഫ്ലോറൽ കാരണം? ആ ആഗ്രഹം സാധിച്ചു തരാനാണ് ഞങ്ങളുടെ ഈ ഫ്ലോർ ഉള്ളത്. അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള കലാകാരന്മാർക്ക് മാത്രമല്ല, കലയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹമുള്ള ആൾക്കാർക്കും വന്ന് പെർഫോം ചെയ്യാവുന്ന ഒരു ഫ്ലോറാണത്. അവരുടെ ഒരു ആഗ്രഹം എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും വന്ന് 10 പേരുടെ മുമ്പിൽ കാണിക്കണം എന്ന ആഗ്രഹമുള്ളവർ അങ്ങനെ അങ്ങ് കണക്ക് കൂട്ടിയാൽ മതി. ഇതൊരു ഒരു മത്സര വിഭാഗമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആ ഒരു റേഞ്ചിൽ പെടുത്തിയിട്ടില്ല. കാരണം അച്ഛനും മോളും കൂടെ വന്നിരുന്ന് അവരുടെ ആഗ്രഹം ഇവിടെ സാധിച്ചു. അല്ലെങ്കിൽ ഒരു ഈ സത്യം പറഞ്ഞാൽ എനിക്ക് അവൾ പെർഫോം ചെയ്യുന്നതിനിട്ട് അവളുടെ സ്കൂളിൽ അവൾ പെർഫോം ചെയ്യുന്ന പോലെ തോന്നിയത്. അവളുടെ സ്കൂളിലൊക്കെ ചില ലഘു നാടകങ്ങളുണ്ടാവും, അതിൽ പെർഫോം ചെയ്ത പോലെ എനിക്ക് തോന്നിയത്. കുഴപ്പമില്ലടാ, നന്നായിട്ടുണ്ടായിരുന്നു. അല്ല അതുകൊണ്ടാണ് മോളെ കഴിഞ്ഞ പ്രാവശ്യം ചേർക്കാൻ, മോള് നല്ലോണം ചെയ്യുന്ന അച്ഛൻ അറിയാം അല്ലേ? അതുകൊണ്ടല്ലേ വൈഫിനെ ആദ്യം കയറ്റിയത്. മോളെ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ അച്ഛനെ അമ്മയെ അടുപ്പിക്കരുത്, വേറൊരാളെ കൂട്ടിക്കൊണ്ട് വരണം കേട്ടോ. മോള് നന്നായിരുന്നു കേട്ടോ. ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റില് കഥയില് നമ്മളിവിടെ ചെയ്യുന്ന എന്താണോ അതിന്റെ അകത്ത് കുറച്ചുകൂടെ ഒക്കെ തമാശയൊക്കെ ചേർക്കാനായിട്ട് നോക്കണം. തമാശയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇരുന്ന് ചിരിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കുറെയൊക്കെ അഭിനയത്തിൽ ശ്രദ്ധിക്കാനുണ്ട്. മോളല്ല കേട്ടോ അച്ഛൻ, മോളുടെ പ്രായത്തിൽ ഇത് ഓക്കെയാണ്. അച്ഛൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. മോളുടെ 7 ഡയലോഗ് എത്തിയിട്ടില്ല അച്ഛൻ. ഓക്കെ, എന്തെങ്കിലും കുഴപ്പമില്ലായിരുന്നു, കണ്ടോണ്ടിരിക്കാൻ രസമുണ്ടായിരുന്നു. നല്ല രസമായിട്ട് ചെയ്തു രണ്ടുപേരും കേട്ടോ. ഇതാരുടെ ആഗ്രഹപ്രകാരം ഇവിടെ വന്നേ? അച്ചാച്ചൻ. അച്ചാച്ചൻ്റെ? അപ്പോ അച്ചാച്ചൻ്റെ ആഗ്രഹത്തിൽ ഇവിടെ വന്നു. അച്ചാച്ചൻ മരിച്ചു. മരിച്ചു എത്ര നാൾ മുമ്പ്? ഒരു മാസം മുമ്പ്. അച്ചാച്ചൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിഷ്ണുവിന്റെ അച്ഛൻ മരിച്ചു. അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു നിങ്ങൾ രണ്ടിനും കൂടി ഇവിടെ പെർഫോം ചെയ്യണം എന്നുള്ളത്? അച്ചാച്ചന് ലോട്ടറി വിൽപ്പനയായിരുന്നു. അതെയോ? ഓ, അപ്പൊ അത് തന്നെ എടുത്തു നിങ്ങള്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വന്ന് നിങ്ങൾ രണ്ടുകൊണ്ട് പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞ് വന്നിട്ട് അമ്മയാണ് പെർഫോം ചെയ്തത്. അന്നും അച്ചാച്ചൻ ആഗ്രഹം ഉണ്ടായിരുന്നു കൊച്ചുമകള് കയറണം എന്നുള്ളത് അല്ലേ? എന്തായാലും അച്ചാച്ചന്റെ ആത്മാവ് നിങ്ങളുടെ ഈ പരിപാടി കാണുന്നുണ്ട്, സന്തോഷമാവും. കൊച്ചുമോളും മോനും കയറി വേദിയെ കയറി ഇങ്ങനെ അഭിനയിച്ച് തകർക്കുക, അച്ഛൻ അവിടെ ഇരുന്ന് കാണുന്നു. അതുപോലെ അച്ചാച്ചന്റെ ആഗ്രഹത്തിന് വേണ്ടി മോളുടെ ആഗ്രഹത്തിന് വേണ്ടിയൊക്കെ വന്ന് ഈ സ്റ്റേജ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റി. നിങ്ങൾ വന്ന് പെർഫോം ചെയ്തു, ഈ ലോകം മൊത്തം ഇരുന്ന് കാണുകയാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം നിങ്ങൾക്കുണ്ട്, ഞങ്ങൾക്കും ഉണ്ട് കേട്ടോ. എന്തായാലും തിരിഞ്ഞു നോക്കിക്കോളൂ. നല്ല കലാകാരിയാണ് കേട്ടോ, പ്രോത്സാഹിപ്പിക്കണം മോളെ. മോള് പാട്ട് പാടുവടാ, നാടൻ പാട്ട് മതി. മതി മതി. ആരിയ നെല്ലിൻ്റെ ഓലെ ഞാടും പോലെ ചാഞ്ചാടുണ്ണി ചാരിഞ്ഞാട് ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടടാ പാട്ടു കേട്ട് നീ ഉറങ്ങ് വല്യവരമ്പിൻ്റെ തെക്കേ മോറക്കല് തമ്പ്രാങ്കുട ചൂടി നിക്കണുണ്ട് വാരിയെടുക്കാനും മാറോടണയ്ക്കാനും ഏറെ കൊതിയുണ്ട് പെറ്റോരമ്മേ. സൂപ്പർ, അടിപൊളി, നല്ല കലാകാരിയാണ്, പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, അപ്പൊ ഇന്ന് ഒരാളെ ചിരിക്കാൻ സാധിച്ചുള്ളൂ, ഒരാളെ ചിരിച്ചുള്ളൂ. 5000 രൂപ സമ്മാനം മോള് തന്നെ വാങ്ങിച്ചുള്ളൂ. ഓക്കെ, ഇനിയും വരണം ഇതേപോലുള്ള നല്ല പാട്ടുകൾ, നല്ല ഡാൻസ് ഒക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. ഓക്കെ, താണ്ട കണ്ണു നിറഞ്ഞല്ലോ, പോയിട്ട് വന്ന കണ്ണൊക്കെ നിറഞ്ഞത്.
ഹാപ്പി ആയിട്ട് നല്ല നിറച്ചില്ല. നല്ല രസമായിരുന്നു കേട്ടോ, പാടിയത് അടിപൊളിയായിരുന്നു. ഇക്ക പറഞ്ഞത് കാര്യമായിട്ട് എടുത്തോണം കേട്ടോ, ചുമ്മാ അങ്ങനെ പറയൂല. ഓക്കെ പോയിട്ടോ. ടാറ്റാ. എടാ ഒന്ന് വേഗം വാടാ, നേരം വെളുത്ത് മനുഷ്യനായി എണീക്കണം. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ വള്ളിയും കായും പൂവും ഒക്കെ ഇട്ടുണ്ട്. ഈ പറയുന്ന ആളെന്താ സിൽക്കിന്റെ പരസ്യത്തിന് പോവാ? അതിനെന്താ കുഴപ്പം? ഹലോ ഹലോ, എന്തൊക്കെ വിശേഷം? നല്ല വിശേഷം. ഈ നിങ്ങളുടെ രണ്ടുപേരുടെ ഡ്രസ്സിൽ എനിക്ക് ഒരാളുടെ ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടത്. ഇതായിരിക്കും സംശയം. എന്താ എന്റെ തന്നെ? അതെ, ഒരു സംശയം വേണ്ട സുഹൃത്തുക്കളെ. പൂക്കള ഷർട്ടുകളോട് എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആണ്. ശ്രദ്ധിക്കാൻ പറഞ്ഞല്ലോ കേട്ടോ, പൂക്കള ഷർട്ട് ആയതുകൊണ്ടാണ്. പക്ഷെ എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഒരു കിടിലം പെർഫോമൻസ് കാഴ്ചവെക്കണം. ഓക്കെ, റെഡി ആണല്ലോ അല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശരി, പോയിട്ട് വരൂ. സീസൺ ടൂവിലെ രണ്ടാമത്തെ അവരല്ലേ? അല്ല, ഫസ്റ്റ് ടൈം ആണോ? ആദ്യത്തെ. നിങ്ങൾ നേരത്തെ ഒന്നും വന്നിട്ടില്ലായിരുന്നു? ഇല്ല. ഒന്നില് വന്നായിരുന്നു? ഇല്ല. ഇല്ല. അപ്പൊ ഈ വേദി ആദ്യമാണ്? ഓക്കെ. എവിടെ നിന്നാ വരുന്നേ? പത്തനംതിട്ട ജില്ല റാന്നി. റാന്നി? റാന്നിയിലാ വീട്. ആ, നമ്മള് ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരിനും പന്തളത്തിനും ഇടയിൽ കാരക്കാട് എന്ന് പറയും. കാരക്കാട്? ഓ, അറിയാം അറിയാം. എന്ത് ചെയ്യുന്നു? ഞങ്ങള് സമിതികളിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങള് കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് ഒരുമിച്ച് ഒരു ദേവ് ക്രിയേഷൻസ് ഒരു ടീമുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോവാം. എന്താ പേര്? എന്റെ പേര് വിനീഷ്. വിനീഷ്? അനീഷ്. ഓ, അനീഷ്. വിനീഷ്, അനീഷ്. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ് ആൻഡ് യുവർ ടൈം സ്റ്റാർട്സ് നൗ. കടുകേ നീ എണ്ണയിൽ ചാടി അലമ്പുണ്ടാക്കരുതേ, വെറുതെ നീ എൻ്റെ മുഖത്ത് പണി തന്നേക്കരുതേ. പലയിടങ്ങളിൽ കറുത്ത പൊട്ടലാൽ ചിലയിടങ്ങളിൽ തെറിച്ചുപോയി ഒരു പിടി കടുകട് കറമുറ വറുവറ കടുകേ. ചേടാ, ഇത് എണ്ണ ചൂടായില്ലയോ? നീ കോക്കാച്ചി കാണിക്കാൻ വന്നാണോ അതോ പാചകത്തിന് വന്നാണോ? എണ്ണ ചൂടായിരുന്നു. നിങ്ങൾ എന്നോട് ചൂടാവരുത്. ഞാൻ ചൂടാവും? എന്റെ കൊച്ചുമോടെ കല്യാണമാണ്, അത്യാവശ്യമായിട്ട് എനിക്ക് രജിസ്റ്റർ ഓഫീസിൽ പോകാനുള്ളതാണ്. ആയിക്കോട്ടെ. നാല് പാചകക്കാരെ ഞാൻ നിർത്തി, ശരിയാകത്തോണ്ട് അവരെ പറഞ്ഞു വിട്ടിട്ടാണ് നിന്നെ നിർത്തിയത്. ശേഷം നിങ്ങൾ എന്നെ വെറുതെ മോശക്കാരനാക്കരുത്. എന്ത് മോശം? ദുബായിൽ അറിയപ്പെടുന്ന ഒരു 5-star ഹോട്ടലിലെ ഷെഫാണ് ഞാൻ. 5-star ഹോട്ടലിലെ ഷെഫ്? എന്താ ഒരു പുച്ഛം? എന്താ തെളിവ്? എന്താടാ ഉള്ളേ? അവിടുത്തെ മാനേജറുടെ മൊബൈൽ. വെച്ചോ വെച്ചോ, അത് കൈ വെച്ചോ. പാചകം ചെയ്യുന്ന സമയത്ത് ഞാൻ മൊബൈൽ നോക്കാറില്ല. എന്താ പിന്നെ? എന്റെ ഓമന ചേച്ചി വിളിച്ചാ ഒന്ന് തന്നേക്കണം. പിന്നെ എന്നെക്കാട്ടി മൂത്തവളെ പിന്നെ ഞാൻ എന്നാ വിളിക്കണം? ശരിക്കുള്ള പ്രായം വെച്ച് നോക്കുവാണ്, ഞാൻ അവളെ അമ്മായി എന്ന് വിളിക്കണം. അമ്മായി എന്ന് വിളിക്കുന്ന രസം സൂപ്പർ, നന്നായിട്ടുണ്ട്. അയ്യോ, അതിന് ആര് രസം വെച്ച്? ഇത് ചെമ്പ് കഴുകിയ വെള്ളം. എന്നെ അങ്ങനെ മോശക്കാരനാക്കരുത്. ഞാൻ പാചകം ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് എന്റെ 8 കൂട്ടം കറികൾ കഴിക്കാനാണ് ആളുകൾ വരുന്നത്. പത്ത് കൂട്ടം തെറി വിളിച്ചോണ്ടാ പോകുന്നത്? ഇതാണ് കുഴപ്പം. സാധാരണ പാചകത്തിന് പോകുന്നിടത്ത് 1-2 പെണ്ണുങ്ങളെ എനിക്ക് വിട്ടുവരും. അരയ്ക്കാനും പിടിക്കാനും. അരയ്ക്കാനും? ഓക്കേ. അതെ, ഞാൻ സാധാരണ പാചകത്തിന് പോകുന്നിടത്ത് ഇങ്ങനെ പോകുന്നിടത്ത് എന്റെ ആശാനം കൊണ്ടാണ് ഞാൻ വരാറുള്ളത്. അയ്യോ, അങ്ങനെ ആശാനം പിടിച്ചാ കിട്ടൂല. ആശാൻ രാവിലെ കറങ്ങുന്ന സ്കോടയിൽ, ഉച്ചക്ക് അടിക്കുന്ന സോടയിൽ, വൈകിട്ട് ഏതെങ്കിലും ഓടയിലായിരിക്കും. നിങ്ങളല്ലേ പറഞ്ഞ വരുന്നവർക്കൊക്കെ ഇറച്ചി കൊടുക്കണമെന്ന്? അഥവാ ഇറച്ചി തീർന്ന നമുക്ക് ഇവനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൂടെ? അതങ്ങനെ. ഈ ഇറച്ചി ഇറച്ചിയുടെ ഫിഗർ ചെയ്യുന്ന ആളല്ലേ സോയാബീൻ? ഇത് അരിയല്ലേ? അരി. നീ ഈ പാചകം ചെയ്യ, നീ നേരത്തെ ഇതിനു മുമ്പ് പാചകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? നീ പിന്നെ ചെയ്യാതാണ് ഇവിടെ വന്നത്? പിന്നെ നിനക്ക് എങ്ങനെ പാചകം ചെയ്യുന്ന കൂടുതൽ ഇഷ്ടം? നിങ്ങൾ എന്തരിയായി മേടിച്ചു വന്നിരിക്കുന്നത്? നല്ല മണി മണി പോലെ അരിയല്ലേ ഞാൻ വാങ്ങിച്ചു വന്നിരിക്കുന്നത്? വൈകിട്ട് നല്ല കിണി കിണി പോലത്തെ ചോറിയാൻ അങ്ങോട്ട് വെച്ച് തരും. എടാ, അതല്ല പറഞ്ഞത്. എടാ, സദ്യ കഴിക്കുന്ന ആൾക്കാർ പറയണം ഇത്ര നല്ലൊരു സദ്യ കഴിച്ചിട്ടേ ഇരുന്ന് പറയാം. ഓ, വരുന്നവരൊക്കെ മാറിയിരുന്ന് അങ്ങോട്ട് പറഞ്ഞോളൂ. വേറെ ടോണിലാണെന്ന് മാത്രം. പാൽ പായസം റെഡി ആയിട്ടുണ്ട്. നോക്കാം നോക്കാം നോക്കാം, ടേസ്റ്റ് നോക്കാം. ആ നോക്കിയേ, പറയേ. ഇത് പ്രശ്നമാണ് ഉപ്പിട്ടാത്തില്ല.
എനിക്ക് ഇന്നത്തെ എന്റെ പാചകത്തിന് തച്ചു കാശ് തന്നേ പറ്റത്തുള്ളൂ. എന്റെ കർത്താവേ, ഇത്രയും സാധനങ്ങൾ മുടിച്ചു തേച്ച് കഴിയിട്ട് നിനക്ക് തച്ചുകാശോട് തരണല്ല. പിന്നെ നിനക്ക് തച്ചുകാശല്ലേ തരണ്ടേ? പിന്നെ എന്തോ വെച്ച് കീച്ച. ക്ലൈമാക്സ് എങ്ങനെയായിരുന്നു? ക്ലൈമാക്സ് ഉപ്പ് ഉപ്പിടുന്നത് പാൽപായസത്തിൽ. ലാസ്റ്റ് ഒരു ആക്ഷൻ ഉണ്ടായിരുന്നല്ലേ, വെച്ച് കീച്ച് തരും കേട്ടല്ലോ. രണ്ടെണ്ണം കൂടെ മറന്ന് മൊത്തം കുളമാക്കിയിട്ട് അത് കയ്യിന്ന് എവിടെയോ ആദ്യം വിട്ടുപോയി. എവിടെയോ പോയിട്ട് അത് തിരിച്ചു വന്നതേ ഇല്ല. പിന്നീട് ഞാനൊരു കണക്ട് ഇട്ട് കൊടുത്തു. ഇല്ല അല്ല, വിനീഷ് തുടങ്ങിയപ്പോ തൊട്ട് തീരുന്നിടം വരെയും നിലത്ത് നോക്കിയാണ് പെർഫോം ചെയ്തത്. ഓപ്പോസിറ്റ് ഒരാൾ നിപ്പുണ്ടെന്നുള്ളത് വിനീഷിന് അറിയത്തേ ഇല്ല. എന്താ അങ്ങനെ ചെയ്തേ? വർക്ക് നടക്കുന്നോണ്ട് അതിലോട്ട് പോയതാ. അത് വർക്ക് നടക്കുമ്പോ പോരെ, ഓരോ കാര്യങ്ങൾ പറയുമ്പോ ഇത് ഈ പുള്ളിയാണല്ലോ പാചകം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ആ പുള്ളിയോട് പറയുമ്പോ പുള്ളിയെ ഫേസ് ചെയ്യണം. അല്ലാതെ നമ്മള് മൊത്തത്തില് എപ്പിസോഡ് വരുമ്പോ കണ്ടോ ഞാൻ പറയുന്ന എല്ലാ എപ്പിസോഡ് വരുമ്പോ ശ്രദ്ധിച്ചാൽ മതി. മൊത്തം നിലത്ത് നോക്കിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ അകത്ത് ചിരിക്കാനുള്ളതൊന്നുമില്ല. തെറ്റിച്ചതിന്റെ കംപ്ലീറ്റ് താളവും പോയി. സ്ക്രിപ്റ്റിലും ഒന്നുമില്ല. ഇപ്പോ ആദ്യമായിട്ട് വന്നതല്ലേ, അപ്പൊ നമുക്ക് അതൊക്കെ ശ്രദ്ധിച്ച് ശരിയാക്കി നല്ലപോലെ വന്ന് ചെയ്യണം കേട്ടോ. സാരമില്ല, ആദ്യത്തെ പെർഫോമൻസ് ആണ്. ഇതിന്റെ ഒരു ഹൃദയവും ഹൃദയ താളവും ഒക്കെ നിങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ ഈ ഫ്ലോറിന്റെ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം നല്ലൊരു സ്ക്രിപ്റ്റും കിട്ടി ഈ പറഞ്ഞൊക്കെ കേട്ട് കളിക്കാമെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ ഓൾറെഡി പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ ഇവിടെ ഒന്നിനി അടുത്ത പ്രാവശ്യം പെർഫോം ചെയ്യുമ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ അടുത്ത പ്രാവശ്യം വീണ്ടും നമുക്ക് കാണാം. തൽക്കാലം തിരിഞ്ഞു നോക്കിയോളൂ. ഇപ്രാവശ്യം ഒരു ചിരി 5000 രൂപ സമ്മാനം. കുഴപ്പമില്ല, നമ്മൾ ഉദ്ദേശിച്ചാണ് കാര്യങ്ങൾ പോയില്ല അല്ലേ? ആ പോയില്ല. പക്ഷെ അടുത്ത പ്രാവശ്യം നമ്മൾ ഉദ്ദേശിച്ചാണ് കാര്യങ്ങൾ സെറ്റാക്കൂലേ? തീർച്ചയായും തീർച്ചയായിട്ടും സെറ്റാക്കും. കാരണം നമുക്ക് ഈ ഫ്ലോർ ഇപ്പോഴാണ് ഒന്ന് വഴങ്ങി കിട്ടിയത്. ഇപ്പോ ഒരു ഐഡിയ കിട്ടിയല്ലോ, ഇവിടെ എന്ത് വർക്കാവും, വർക്ക്ഔട്ട് ആവില്ല, മനസ്സിലായി. അടുത്ത പ്രാവശ്യം വരുമ്പോ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് വരണം. ഓക്കേ, ഇനി വരില്ലേ? അപ്പോ പോയിട്ട് വായോ. ഓൾ ജസ്റ്റ് ശരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരിച്ചിരി ഇരിച്ചിരി ബമ്പർ ചിരി സീസൺ 2 പവേർഡ് ബൈ രാംരാജ് ധോത്തി ഷർട്ട്സ് ആൻഡ് ബനിയൻ അവതരിപ്പിക്കുന്ന മറ്റൊരു ഇടിവെട്ട എപ്പിസോഡ് കൂടെ ഇവിടെ അവസാനിക്കാൻ പോവാണ് സുഹൃത്തുക്കളെ. എപ്പിസോഡ് ഓഫ് ടുഡേ നമസ്കാരം. ഞങ്ങള് പ്രശസ്ത നാടക പ്രവർത്തകരാണ്. എന്റെ പേര് പുതുപ്പള്ളി ഭാസി. ഞാന് കെടാമംഗലം പുഷ്പൻ. കെടാമംഗലത്തെ വീട്? കെടാമംഗലത്തല്ലേ വീട്. ഈ നാടകം കളിച്ച് കളിച്ച് 6 മാസം ഞാൻ അങ്ങ് കിടപ്പിലാവും. അങ്ങനെ ഈ നാടക പ്രവർത്തകരിലോണ്ടിട്ട് പേരാണ് കെടാമംഗലം പുഷ്പൻ. നസീറിന് ചിലപ്പം ഓർമ്മ കാണും, ഞങ്ങള് നിങ്ങളുടെ ഭാഗത്തൊക്കെ കളിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഏത് ഭാഗത്ത് വന്ന് കളിച്ചിട്ടുണ്ട്? അല്ല, ഞങ്ങള് കറുകച്ചാൽ ഭാഗത്തൊക്കെ വന്ന് കളിച്ചിട്ടുണ്ട്. അതെ. അപ്പൊ അത് കോട്ടൻ നെസറിന്റെ ഭാഗമാണല്ലേ? നമ്മുടെയല്ല. നിങ്ങളൊക്കെ ഉള്ള ഏരിയയാണ്. ഞാൻ ഉള്ളില്ല, ഞാൻ വള്ളിയെ തൂങ്ങിയാ വരുന്നത്. ഞങ്ങളൊക്കെ സിറ്റിയാണ്, സിറ്റിയോട് ചേർന്നുള്ള സ്ഥലങ്ങളാണ് ഞങ്ങൾ കൂടുതലും. നിങ്ങളുടെ നാടക സമിതി ഏതാ? അങ്കമാലി രംഗത്തോൽവി, അതാണ് ഞങ്ങളുടെ നാടക സമിതി. നല്ല പേര്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നേക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സർപ്രൈസ് ഒന്ന് പറയാൻ വേണ്ടിയാണ്. ഒരു വലിയ സർപ്രൈസ് ഉണ്ടാണ്. വലുതാണ് വലുതാണ്. ആ സർപ്രൈസ് പറയുന്നതിന് മുമ്പ് മഞ്ജു സ്വന്ന് വേദിയിലേക്ക് ഒന്ന് വരണം. ഞങ്ങള് സ്വകാര്യ നിമിഷത്തിൽ മഞ്ജുസ് എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ സംസാരത്തിന്റെ സ്വകാര്യ നിമിഷത്തിൽ വരുമ്പോൾ ഞങ്ങൾ മഞ്ജുസ് എന്നാണ് വിളിക്കാറുള്ളത്. ഒന്ന് വരണം, ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് വരണം പ്ലീസ്. ആ ഒരു സർപ്രൈസ് ഞങ്ങളൊന്ന് ആയുധം കൈ വെച്ച് വെച്ച് ആള് വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് പറയാൻ പാടുണ്ടോ? പക്ഷെ നല്ല രസമുണ്ട് ചേച്ചിയുടെ കോസ്റ്റ്യൂം. അതെ അതെ, നന്നായിട്ടുണ്ട്.
എല്ലാം കൊണ്ടും ഐശ്വര്യമാണ്, ഞങ്ങളുടെ നാടകത്തിന്റെയും എല്ലാത്തിന്റെയും ഒരു ഐശ്വര്യമാണല്ലോ. ചേച്ചി ചിലപ്പോ പെട്ടെന്ന് കേട്ടിട്ട് പുറകോട്ട് വീഴുവാണെങ്കിൽ ഒന്ന് ഇല്ല ഞാൻ പറയും, താഴ്ക്കോളം ഞെട്ടുകയും ഞെട്ടരുത്, ബുദ്ധിമുട്ട് വരരുത്, സർപ്രൈസ് കേട്ട് ഒന്ന് രീതിയിലും. ഞാൻ പറയട്ടെ, മഞ്ജുസ് അങ്കമാലി രംഗത്തോൽവിയുടെ ഈ വർഷത്തെ നായിക മഞ്ജുസാണ്. ഞാനാണ് രംഗത്തോൽവിയുടെ നായകൻ, നായിക അതിന് സ്റ്റെപ്പാണ്. ചേച്ചി ഇത് ചേച്ചിക്ക് ബ്രേക്ക് ആയിരിക്കും ഉറപ്പ്. താങ്ക് യു, താങ്ക് യു. അല്ലേ ചേച്ചിയുടെ കരിയറിലെ ഒരു ബെസ്റ്റ് ഐറ്റം ആയിരിക്കും. കരിയറിൽ നിന്ന് എന്നൊരു ബ്രേക്ക് എടുക്കാം ചേച്ചിക്ക്. അതെ അതെ അതെ, അത് സത്യം. നീ പറഞ്ഞത് ന്യായം, കരിയറിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കാൻ പറ്റും. ഇല്ലാണെങ്കിൽ കുഴപ്പമില്ല. എന്താണ് ചേച്ചിയുടെ ഒരു അഭിപ്രായം? എന്താണ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയാം. അല്ല ഞാനേ, ഞാൻ സത്യത്തിൽ നാടകം ഒന്നും ഇപ്പൊ ചെയ്യുന്നില്ല. നാടകം ഇപ്പൊ അത്യാവശ്യം സിനിമയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഈ പ്രോഗ്രാമൊക്കെ ആയിട്ട് സത്യം പറഞ്ഞാൽ ടൈം കിട്ടുന്നില്ല. സംസാരിക്കരുത്, കാരണം അപ്പൂപ്പനൊക്കെ നാടകത്തിൽ നിന്നാണ് വന്നത്. അയ്യോ, അപ്പൂപ്പൻ നാടകത്തിൽ നിന്നല്ല, അപ്പൂപ്പൻ ഓട്ടംതുള്ളൽ കലാമണ്ഡലത്തിലായിരുന്നു. മിമിക്രി ഒക്കെ ഉണ്ടായിരുന്നു, അതിലാണ് നാടകത്തിലുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടല്ല, അയ്യോ അയ്യോ പുച്ഛിച്ചതല്ല, എനിക്ക് സമയമില്ലാത്തോണ്ട്. സിനിമ ഉള്ളതുകൊണ്ട് നമ്മൾ ആ സിനിമ ബ്ലോക്ക് ചെയ്താൽ മതി, വേറെ വഴി പോയിട്ട്. അപ്പൊ ജീവിക്കാൻ സമ്മതിക്കത്തില്ലേ? ഇല്ല, ഒരു വർഷമെങ്കിലും നാടകത്തിൽ നമ്മുടെ സഹകരിച്ചു. ഈ ഒരു ഒറ്റ വർഷം ഉഗ്ര സ്ക്രിപ്റ്റാണ്. ഒരു അപൂർവ അവസരമാണ്. ഉഗ്ര സ്ക്രിപ്റ്റ് ആണ്. ഒരു കാര്യം ചെയ്യും, ഞാൻ ഒരു വർഷമൊന്നുമില്ല, ഒറ്റ നാടകം ഒരു സ്ഥലത്ത് വന്ന് ചെയ്യാം, ഒറ്റ. ഒരു വർഷമൊന്നും ഞാൻ വരത്തില്ല. എന്റെ ടൈമും എന്റെ സമയവും ഒക്കെ നോക്കിയതിന് ശേഷം മാത്രം സിനിമ നിങ്ങൾ ബ്ലോക്ക് ചെയ്യണ്ട. സിനിമ ഇല്ലാത്ത സമയത്ത് ഞാൻ ചെയ്തു. വരണം. ഞങ്ങളുടെ നാടകം ഗംഭീര നാടകമാണ്. ഈ വർഷത്തെ വളരെ മനോഹരം. എനിക്ക് പക്ഷെ കഥാതന്തു കാണണം. തറവാടിലെ അച്ഛനാണ് ഞാൻ, മകളാണ് നായകൻ. നായകൻ ഇത്രയുള്ള കഥ. അപ്പൊ ആ ഒരു നമുക്ക് ആ നാടകത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ ഞെട്ടരുത്, അടുത്ത ഞെട്ടലാണ്, അയലത്തെ അക്കച്ചി. മറ്റേ പടത്തിന്റെ ഞാൻ പെണ്ണുള്ളത് കൊണ്ട് പറയാൻ കഥയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക ചേട്ടാ. അതായത് ഈ ഒരു ഓപ്പോൾ എന്ന് പറഞ്ഞ ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഭാരം ഈ ഓപ്പോളിന്റെ തലയിലാണ്. അങ്ങനെ അത് സുഖിക്കാതെ ഈ ഓപ്പോൾ ലാസ്റ്റിൽ ക്ലൈമാക്സിൽ ഈ കുടുംബത്തെ എല്ലാം സ്ഥിരീകരിച്ച് കത്തിച്ച് സ്റ്റേജിൽ നിന്ന് റോക്കറ്റുമായി മേഖലയിലേക്ക് പോകുന്നു, അപ്പോളയിലേക്ക് പോകുന്നു. അതാണ് അപ്പോളയിലെ ഓപ്പോൾ. അങ്ങനെ ആ സ്റ്റേജ് മൊത്തം ഇട്ട് കത്തിക്കും, എന്നെ അങ്ങ് പറഞ്ഞു വിടും. അപ്പൊ ഇവ മറക്ക് സന്തോഷാവും. നമുക്ക് അറിയാലോ, ഓവർ ആക്ടിങ് വേണ്ട, നാടകമാണ് നിങ്ങൾ സിനിമ ചെയ്യുന്നുള്ള സാധനങ്ങൾ നമുക്ക് വേണ്ടത്. കടവിൽ അവസാനം വഞ്ചിയും പോയപ്പോഴും ഞാൻ കണ്ടതിന് വേണ്ടി കാത്തിരുന്നു. ഇത്രയും ഡയലോഗ് ഒന്നുകിൽ ചേച്ചി അല്ലെങ്കിൽ മഞ്ജു, രണ്ടോ മഞ്ജുസ് ഒന്നും വിളിക്കണ്ട, അത്ര അടുപ്പായില്ലല്ലോ. ഓക്കേ മഞ്ജു, ഓക്കെ അല്ലേ, നോക്കാം ആ സീനും നോക്കാം. അച്ഛനായിട്ട് ഞാൻ ഇവിടെ ഉണ്ട്. ഓക്കെ ഓക്കെ, മാറി നോട്ടാ കാത്തി. കടവിലെ അവസാനത്തെ വഞ്ചി പോയപ്പോഴും ഞാൻ കണ്ണേട്ടിന് വേണ്ടി കാത്തിരുന്നു. ഞാനും നിനക്ക് വേണ്ടി ആ വഞ്ചിയിൽ തന്നെ കാത്തിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. ഞാനിരുന്നത് അമ്പലത്തിന്റെ നേർച്ച വഞ്ചിയിലാണ്. നീ ഇരുന്നത് എവിടെയാണ്? നിങ്ങളല്ലേ എന്നോട് പറഞ്ഞു സുധാറാം ചേട്ടന്റെ വഞ്ചിൽ കാത്തിരിക്കാൻ അവിടെ. അല്ല, ഞാൻ ഈ അമ്പലത്തിന്റെ നേർച്ച വഞ്ചിയിൽ അവിടെ ആയിരുന്നത്, അതുകൊണ്ടാണ് പ്രശ്നം പറ്റി. കുഴപ്പമില്ല, വിട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വീട്ടിലേക്ക് നീ വന്നു കയറിയത് നിന്റെ അച്ഛനും നീ ഇവിടെ പണിയെടുത്തു, ഇന്ന് തന്ന കൈക്ക് തന്നെ നീ കടിച്ചു. ഇറങ്ങിക്കോണം, എന്റെ മകളെ കാണാൻ വേണ്ടി ഇന്ന് വരെ ഇനി കേറി പോയിക്കരുത് ഇവിടെ. മടത്തിലദ്ദേഹം എനിക്കൊന്നും പറയാനുണ്ട്. എന്താണ്? മടത്തിലദ്ദേഹം എനിക്ക് മടത്തിലമ്മയെ കാണണം. ആ കാലി വീണ് മാപ്പ് പറഞ്ഞിട്ടേ ഞാൻ പോകൂ. ഒരുപാട് ചോറ് തന്നല്ലടാ അവര്. പറ നിനക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാ, എനിക്ക് മടത്തിലമ്മയോട് പറയാനുള്ളത്, മടത്തിലമ്മേ മാതാമേ മണത്ത് നോക്കൂ റസാപ്പു, മടത്തിലമ്മേ മാതാമേ മണത്ത് നോക്കൂ റസാപ്പു. നിർത്തുന്നുണ്ടോ നീ? ഞാൻ നിർത്താം, പോകുന്നു. ബോംബെയിലേക്ക് ഞാൻ തിരികെ പോകുന്നു. കണ്ണേട്ട നിക്കൂ. എന്താ? കണ്ണേട്ടൻ പോകുന്നതിന് മുമ്പ് എനിക്ക് കണ്ണേട്ടന് എന്റെ ചുണ്ടുകൊണ്ടൊന്ന് തരാനുണ്ട്. മോളെ അത് വേണോ? നമ്മുടെ മാനം, നമ്മുടെ തറവാടിന്റെ മാനം കപ്പൽ കയറും. വേണം വേണം. അച്ഛന്റെ മുന്നിൽ വെച്ചത് വേണോ? വേണോ അച്ഛാ. വേണം വേണം വേണം. കഴിഞ്ഞ 28 വർഷമായിട്ട് ഈ പടി കയറി വരുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്റെ മാളൂട്ടിയുടെ ചുണ്ടിൽ നിന്നും അത് ധൈര്യമായി തന്നോളൂ, ധൈര്യമായി തന്നോളൂ ആ ചുണ്ടുകൊണ്ട്. അതും കാണാം, എന്തേലും ആയിക്കോട്ടെ. അച്ഛാ ഞാൻ കൊടുത്തോട്ടെ. കൊടുക്കും മോളെ. വരൂ.
വന്നോളൂ. എന്തുവാ 28 വർഷം കാത്തിരുന്നിട്ട് കൊഞ്ഞനമുത്തി കാണിക്കാനായിരുന്നു പടത്തിൽ അദ്ദേഹം. ഇവക്ക് ഞാൻ ബോംബെ നാളെ വിട്ട് തള്ളിക്കുന്നു. നോക്കിക്കോടി, ഞാനിപ്പോ ജീവിക്കുന്ന പടത്തിലമ്മേ ചേച്ചിക്ക് നല്ലൊരു ബ്രേക്ക് ആയിരുന്നു കേട്ടത്. ഞാൻ വിചാരിച്ച ആട്ടുവന്ന്, ഞാൻ വിചാരിച്ച അടിക്കുവന്ന്. ഇവനെ കാട്ടാൻ പോലും ഇല്ലടാ ചെന്ന. ഒരു ഒരു കൊഞ്ഞൻ കുത്തിയത് തീരാറായില്ലേ. Let's see.